തിരുവനന്തപുരം ബോണക്കാട് കുരിശുമലയിൽ കുരിശു പൊളിച്ചതിനെ കുറിച്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി നെയ്യാറ്റിങ്ങര രൂപതാ ഭാരവാഹികൾ. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് രൂപതാ ഭാരവാഹികൾ, അരുവിക്കര MLA എസ് ശബരിനാഥൻ എന്നിവർ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. രാവിലെ ബോണക്കാട് ആരാധനയ്ക്കെത്തിയ വിശ്വാസികളെ വനംവകുപ്പ് തടഞ്ഞത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. മലമുകളിൽ സ്ഥാപിച്ച കുരിശും വളത്താരയും തകർത്തതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതലേ വിശ്വാസികൾ പ്രതിഷേധിച്ചിരുന്നു. സംഘമായെത്തിയ വിശ്വാസികളെ കാണിത്തറം ചെക്ക്പോസ്റ്റിൽ വനംവകുപ്പ് അധികൃതർ തടഞ്ഞതോടെ വാക്കേറ്റവും സംഘർഷവുമായി. ബോണക്കാട് മലമുകളിൽ സ്ഥാപിച്ച കുരിശുകൾ വനഭൂമിയിലാണെന്നും എടുത്തുമാറ്റണമെന്നുമാണ് വനംവകുപ്പിന്റെ നിലപാട്. 5 കുരിശുകളിൽ 2 എണ്ണം വനംവകുപ്പ് അധികൃതർ നേരത്തെ മാറ്റിയിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് ബാക്കി കുരിശുകൾ പൊളിക്കാതെ അധികൃതർ പിന്മാറി. വനമന്ത്രിയും സ്ഥലം MLA അടക്കമുള്ള ജനപ്രതിനിധികളും ചർച്ച നടത്തിയിട്ടും പ്രശ്നപരിഹാരമായില്ല. ഇതിനിടെയാണ് ഞായറാഴ്ച രാവിലത്തെ സംഭവ വികാസങ്ങൾ. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് നെയ്യാറ്റിൻകര ലത്തീൻ അതിരൂപതാ ഭാരവാഹികൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കുരിശുമലയിലെ ആരാധന സംബന്ധിച്ച് വനംവകുപ്പുമായി കൂടിയാലോചിച്ച് നടപടിയെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി രൂപതാ ഭാരവാഹികൾ. ഇത് ഞാൻ ചെയ്തവരെ കണ്ടെത്താൻ എത്രയും വേഗം നടപടി സ്വീകരിക്കും. രണ്ടാമതായിട്ട് വനംവകുപ്പോട് ആലോചിച്ച് കുരിശ് സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരാമെന്ന് അദ്ദേഹം ഉറപ്പും നൽകിയിട്ടുണ്ട്. അനുകൂല നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്കാണ് രൂപത ലക്ഷ്യമിടുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.